എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ താരങ്ങളുടെ ന്യൂസ് അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് വേഗിപ്പിക്കാതെ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് അടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടപ്പുറത്താണ് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റിലോട്ട് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇതെല്ലാം കൺഫേംഡ് അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ ആശിഷ് നെയ്ക്കും മാർക്കസും വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് മാർക്കസ് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. മാർക്കസ് പറയുന്ന അനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൗത്ത് അമേരിക്കൻ പ്ലെയർ ആയിട്ട് വളരെയധികം ക്ലോസ് ഡീലിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ മാർക്കസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരാണ് ആ സൗത്ത് അമേരിക്കൻ പ്ലെയർ എന്ന് അറിയില്ല, പക്ഷേ നമ്മുടെ ജോർജ് പെരേര ഡിയസ് ആയിരിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം പുള്ളി ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയർ ആണ്, അർജന്റീനൻ സ്ട്രൈക്കറാണ്. ആൻഡ് നമ്മുടെ ഹരിഗോവിന്ദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്സിലാണെന്ന്. അപ്പോൾ ഹരിഗോവിന്ദ് കേൾ നമ്മുടെ റിപ്പോർട്ടറാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ആ മാർക്കസ് പറഞ്ഞ സൗത്ത് അമേരിക്കൻ പ്ലെയർ ജോർജ് പെരേര ഡിയസ് ആയിരിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് നമ്മുടെ മാർക്കസ് പറഞ്ഞത് നമ്മുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനെ പറ്റിയിട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ലാഗ് ചെയ്യാൻ ഒറ്റ ചാൻസും കാണുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ രണ്ട് സൈനിങ്സ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് വെച്ച് നോക്കുകയാണെങ്കിൽ അധികം ലാഗ് അടുപ്പിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞത്. മേ ബി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിലത്തെ സിഗ്നേച്ചറിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും, കോൺട്രാക്ടിൽ സിഗ്നേച്ചർ സൈൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്നാണ് നമ്മുടെ മാർക്കസ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡിലേ വരുന്നതെന്നാണ് പറയുന്നത് മാർക്കസ്. അപ്പോൾ അതാണ് മാർക്കസ് തന്നിട്ടുള്ള രണ്ട് അപ്ഡേറ്റ്. ഇനി ആശിഷ് നെയ്ക്ക് തന്നിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആശിഷ് നെയ്ക്ക് തന്നിട്ടുള്ള അപ്ഡേറ്റ്സിലോട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, ഫോറിൻ താരങ്ങളുടെ അപ്ഡേറ്റ് അല്ല. ഫോറിൻ താരങ്ങളുടെ അപ്ഡേറ്റ് ഇത് കഴിഞ്ഞിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ അപ്ഡേറ്റിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വാക്സിനേഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞ് പ്ലേയേഴ്സിൻ്റെ, ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒക്കെ. അതിനുശേഷം പിന്നെ പുതിയ ട്രെയിനിങ് കിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. ട്രെയിനിങ് കിറ്റിൻ്റെ ന്യൂസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ കൂടെ കവർ ചെയ്തൊരു ന്യൂസാണ്. അപ്പോൾ കാണാത്തവർക്കായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഒരു ട്രെയിനിങ് കിറ്റിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ്. ഇതാണ് നമ്മുടെ ട്രെയിനിങ് കിറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിറ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസൈനിലൊക്കെ വളരെയധികം വ്യത്യാസം ചെയ്തിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റെഗുലർ ജേഴ്സി വരിക എന്നാണ് നമ്മുടെ ആശിഷ് നെയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രാക്ടീസിനും ട്രെയിനിങ്ങിനും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ആശിഷ് നെയ്ക്ക് തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇനി ആശിഷ് നെയ്ക്ക് പറയാൻ പോകുന്ന വിദേശ താരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിന് പുറമെ വേറെയും അപ്ഡേറ്റ്സുകളുണ്ട്. അത് എനിക്ക് ഇപ്പോൾ ആസ് ഓഫ് നൗ കിട്ടിയിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ ആശിഷ് നെയ്ക്ക് പുറത്തുവിടുള്ളൂ. ആ ഒരു അപ്ഡേറ്റ് കിട്ടിയാൽ നമ്മൾ നാളത്തെ വീഡിയോയിൽ കൂടിയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആശിഷ് നെയ്ക്ക് തന്നിട്ടുള്ള അപ്ഡേറ്റ്സ് വേറെ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം വിദേശ താരങ്ങളെ പറ്റിയിട്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ താരങ്ങളെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലേയേഴ്സിൻ്റെ നെയിം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആശിഷ് നെയ്ക്ക് പറഞ്ഞ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ആഫ്രിക്കൻ മിഡ്ഫീൽഡറാണ് നോക്കുന്നത്. സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലെയർ ഒരു ആഫ്രിക്കൻ മിഡ്ഫീൽഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർവേഡിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ അർജന്റീനൻ സ്ട്രൈക്കേഴ്സിനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കേഴ്സിനെയാണ് നോക്കുന്നതെന്നാണ് നമ്മുടെ നെയ്ക്കി പറഞ്ഞിരിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ അർജന്റീനൻ സ്ട്രൈക്കേഴ്സിനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ജോർജ് പെരേര ഡിയസ് ആവാനുള്ള എല്ലാ സാധ്യതകളും നമ്മളവിടെ കാണുന്നുണ്ടെന്ന് തന്നെ പറയാം. മാർക്കസും പറഞ്ഞു സൗത്ത് അമേരിക്കൻ പ്ലെയർ ആയിട്ട് നല്ല ക്ലോസ് ഡീലാണെന്ന്. അപ്പോൾ ജോർജ് പെരേര ഡിയസ് ആവാനുള്ള സാധ്യതകൾ അവിടെ വളരെയധികം കൂടുതൽ ഉണ്ടെന്ന് തന്നെ പറയാം നമ്മുടെ സ്ട്രൈക്കർ ആവാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ കണ്ടാൻ അറിയാം. ആൻഡ് മിഡ്ഫീൽഡർ ആഫ്രിക്കൻ പ്ലെയറെയാണ് സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അതേമാതിരി തന്നെ ഒരു ഏഷ്യൻ ഫോർവേഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്നാണ് വീണ്ടും ആശിഷ് നെയ്ക്ക് തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നമ്മുടെ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഏഷ്യൻ ഫോർവേഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം ഇത്രത്തോളം അപ്ഡേറ്റ്സ് ആണ് ആശിഷ് നെയ്ക്ക് തന്നത്. ഇനി ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിലാണ്. സോ അതുവരെ ദിസ് ഇസ് അതുൽ സൈനിങ് ഓഫ്.